തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. എല്ലാ രേഖകളുമായി എത്തിയ സാധാരണക്കാരായ ജനങ്ങൾ വലയുന്നൊരു സാഹചര്യം. സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ തീരുമാനമായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നൊരു സാഹചര്യത്തിലാണിത്. ബിദിനിലേക്ക് പോകുന്നു. ബിദിൻ, സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ എങ്ങനെയാണ്, തീരുമാനം എന്താണ്, അതോടൊപ്പം ഇനി മസ്റ്ററിംഗ് എപ്പോൾ പുനരാരംഭിക്കും? ഷിഹാസ്, ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം സംസ്ഥാനത്തൊട്ടാകെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് തുടങ്ങിയത്. ഈ കഴിഞ്ഞ 26 ദിവസമായി സാധാരണഗതിയിൽ എങ്ങനെ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഒരു ഫലം പ്രതീക്ഷിച്ചിരുന്നോ അതിനനുസരിച്ച് ഒരു ഗുണവും ഉണ്ടാകാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഏറ്റവും ഒടുവിൽ 3 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗ് ക്യാമ്പുകൾ മാത്രം നടത്താൻ തീരുമാനിച്ചു. അപ്പോഴും ഇന്നലെ മുതൽ ഇത് വീണ്ടും തകരാറിലാകുന്ന ഒരു സാഹചര്യം. പൂർണ്ണമായും ഇപോസ് മിഷനിലെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ ആ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ സിവിൽ സ്റ്റേബിൾസ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം എല്ലാം റേഷൻ കട ഉടമകൾക്കും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മസ്റ്ററിംഗ് നടക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സാങ്കേതിക തടസ്സം ഉണ്ടാകുമ്പോഴെല്ലാം NIC-യും ഒപ്പം തന്നെ സംസ്ഥാന IT മിഷനും ഇത് സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. രാത്രി വൈകി, ഏറെ വൈകിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ IT മിഷനും NIC-യും അധികൃതരും ഒക്കെ ചേർന്നുകൊണ്ട് എന്താണ് സാങ്കേതിക പ്രശ്നം, എന്താണ് ഇങ്ങനെ തുടർച്ചയായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത് വളരെ വിജയകരമാവുകയും പിന്നീട് ആളുകൾ കൂട്ടത്തോടെ എത്തി മസ്റ്ററിംഗ് നടപടിയിലേക്ക് കടക്കുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും പൂർണ്ണമായും ഈ സാങ്കേതിക തകരാറ് പരിഹരിച്ചു എന്ന് NIC-യും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാവൂ എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കം അറിയിക്കുന്നത്. മാർച്ച് 31-ന് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ അടക്കം നിർദ്ദേശം നൽകിയിരുന്നത്. മുൻഗണനാ പട്ടികയിൽ ഏകദേശം 1,54,00,000 കാർഡ് ഉടമകളാണ് നമുക്കുള്ളത്. ഏതായാലും ഇനി ഇത് എപ്പോൾ നടക്കും, അല്ലെങ്കിൽ എപ്പോൾ പൂർത്തിയാകും, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സമയം നീട്ടി നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളെല്ലാം നിർണായകമാണ്. ഒരുപക്ഷെ സമയം നീട്ടി നൽകിയില്ല എങ്കിൽ വരും മാസങ്ങളിൽ റേഷൻ വിതരണത്തിലടക്കം പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.